ശ്രീ ശജിശങ്കർ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആക്ഷേപം ഗാന്ധി കുടുംബത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതാണ് പക്ഷേ ഇന്ന് പ്രിയങ്കാ ഗാന്ധിയെ കാണാൻ എത്തിയ പോയ തലമുറയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു ഇന്ദിരാജിയെ ഞങ്ങൾ എങ്ങനെ കണ്ടോ അതേപോലെയാണ് പ്രിയങ്കാ ഗാന്ധിയെ കാണുന്നതെന്ന് പാർലമെന്റിലേക്കല്ല പ്രധാനമന്ത്രി പദത്തിലേക്കാണ് പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് പോവുക എന്നാണ് അപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആരോപണത്തിന്റെ മുന്നയോടിയുമോ ബി ജെ പി ഈ തിരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവപരമായിട്ടാണ് കാണുന്നത് എന്തിനു വേണ്ടിയാണ് വയനാട്ടിലെ ജനങ്ങൾ ഒരു മഹാദുരന്തം കഴിഞ്ഞ ഈ നാട്ടിൽ വീണ്ടും ഒരു ദുരന്തം എന്ന രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പിനെ അടിച്ചേൽപ്പിച്ച ബി ജെ പി വിലയിരുത്തുന്നത് കാരണം ഇത്തരം തിരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കാരണം എന്താണ് ഒരു അഞ്ച് വർഷത്തേക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു എം പി ബഹുഭൂരിപക്ഷം വോട്ടുകൾ നേടിക്കൊണ്ട് ഈ ജില്ല ഈ പാർലമെൻറ്റ് മണ്ഡലം ജയിച്ചു പോയിട്ടുള്ള എം പി എന്തുകൊണ്ടാണ് വീണ്ടും കോടാനുകോടി രൂപയുടെ ബാധ്യത ഈ ഖജനാവിനുണ്ട് ഗവൺമെൻറ് ഖജനാവ് ഉണ്ടാക്കിയ് ജനങ്ങൾക്ക് ഈ പാപഭാരമേറ്റാൻ വേണ്ടി വീണ്ടും ഒരു അവസരം ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ജനങ്ങൾ ഇത്തവണ വിധി എഴുതുക എന്നുള്ള യാതൊരു സംശയമില്ല മാത്രമല്ല ഈ ജനസഞ്ചയത്തെക്കുറിച്ച് പറഞ്ഞു വലിയ കടലാണ് സാഗരമാണ് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വയനാട്ടിലെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്ന് പലരോട് ചോദിക്കുന്നത് കേട്ടു പല ആളുകളോട് ചോദിക്കും നിങ്ങൾ ഇവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ ചില ആളുകളോട് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നവരാണ് ചില തിരുവനന്തപുരത്ത് നിന്ന് വന്നവരാണ് ഒരുപാട് ആളുകൾ ഇന്നരാജ്യയുടെ മുഖവും കണ്ണും മുഖവും കാണാൻ വേണ്ടി അല്ലെങ്കിൽ മൂക്കും കാണുന്നതിന് വേണ്ടിയിട്ട് കൽപ്പറ്റയിൽ വന്നതിനപ്പുറത്തേക്ക് ഈ ജില്ലയെ അല്ലെങ്കിൽ ഈ പാർലമെൻ്റ് മണ്ഡലത്തെ ഒരു രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പത്ത്യാടിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് കുടുംബാധിപത്യത്തിൻ്റെ തെളിവ് എന്ന് നേരത്തെ അങ്ങ് സൂചിപ്പിക്കേണ്ടായി ഞങ്ങളിത് ആവർത്തിക്കുകയാണ് ഞങ്ങൾ ആവർത്തിക്കുകയാണ് അതിനപ്പുറത്തേക്ക് കുടുംബാധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി അമ്മയ്ക്കും മകനും മകൾക്കും സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് കൂടി ഇവിടെ ജയിച്ച് കയറാൻ പറ്റിയ മണ്ഡലമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരവസരം കൊടുക്കേണ്ട സാഹചര്യമുണ്ട് എന്താണ് അഭിപ്രായ സർവേ കാരണം എന്താണ് ഒന്ന് ഇവിടെ തിരഞ്ഞെടുപ്പ് ജയിച്ച് പോയതിന് ശേഷം അദ്ദേഹം പറഞ്ഞ അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ പാർലമെന്റ് മണ്ഡലം ഒഴിവാക്കും അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ് കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രാഹുൽ ഗാന്ധി രണ്ട് പ്രതിനിധികൾ എവിടെയാണ് രണ്ട് ഏ വാക്ക് പറഞ്ഞിട്ടാണ് പതിനഞ്ച് വർഷം അമേഠിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നത് അദ്ദേഹം ജനങ്ങളോട് അമേഠിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പു കൊടുത്തതാണ് എവിടെ ഇപ്പം അമേഠിയിൽ ജനങ്ങളുടെ കൂടെ ഉണ്ടോ ഇപ്പോൾ വയനാട്ടുകാരുടെ കൂടെ ഉണ്ടോ എവിടെയില്ല അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രി പദത്തിന് കാതോർത്തുകൊണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് കൊതി വോട്ടുകൊണ്ട് മത്സരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ മകനെയോ മകളെയോ അല്ലെ പെങ്ങളെയോ അനിയനെയോ മത്സരിപ്പിക്കാൻ വേണ്ടി അല്ല ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രണ്ട് രണ്ട് മണ്ഡലങ്ങൾ മത്സരിച്ചു അദ്ദേഹം രണ്ട് മണ്ഡലങ്ങളിലും അതിന് വേണ്ട പ്രാതിന്യം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്ത് പ്രാതിനിധ്യമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എന്താണ് അദ്ദേഹം ഇവിടെ രാജ്യം മകളാണെന്നുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകളാണെന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണെന്നുള്ളത് ആണെന്നുള്ളത് സോണിയാഗാന്ധിയുടെ മകളാണെന്നുള്ളത് പ്രിയങ്കാ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് എങ്ങനെ ഒരു അയോഗ്യതയാവും ഒരിക്കലും രാഷ്ട്രീയ ഞാൻ ചോദിക്കുന്നത് ഇതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ലോകസഭ പത്തൊമ്പതിലും പതിനാലിലും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ആ സമയത്തൊക്കെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ മത്സരിക്കില്ല പാർലമെൻറ്റ് രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് മാറി എന്നുള്ള പ്രിയങ്ക ഗാന്ധി ഇത്രയും സുവർണ അവസരം ഉണ്ടാകാൻ വേണ്ടി കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊരു അജണ്ട